പേര് മാറ്റി നടിലെന ചേർത്ത് വലിയൊരു എ നന്നായെന്ന് ആരാധകർ. കട്ടപ്പനയിലെ ഹൃത്വിക് റോഷനിൽ കലാഭവൻ ഹനീഫ് എന്ന നടൻ തൻ്റെ ശശി എന്ന പേര് മാറ്റി സോമൻ എന്നാക്കുന്ന സീനുണ്ട്. അതാണ് ഓർമ്മ വരുന്നത്. എന്തായാലും ലെനയ്ക്ക് ഭാഗ്യം വരട്ടെ. ഇപ്പോഴുള്ളത് കുറവായിട്ടാണല്ലോ അത് കൂട്ടാൻ പേരിൽ മാറ്റം വരുത്തുന്നത്. മുമ്പ് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുകയായിരുന്ന ശ്രീശാന്ത് എന്ന ക്രിക്കറ്റ് താരം ഒന്നുകൂടി പ്രശസ്തനാകാൻ ലെനയെപ്പോലെ പേരിലൊരു എയ്ക്കൂട്ടി. പിന്നെ നടന്നത് അറിയാമല്ലോ, കൂടിയത് പ്രശസ്തിയല്ല കുപ്രശസ്തിയായിപ്പോയി. മാറ്റിയ പേരും വെച്ച് ശ്രീ നേരെ പോയത് ജയിലിലേക്കാണ്. ഇതിൽ ജ്യോതിഷിയെ കുറ്റം പറയാൻ പറ്റൂ? ആള് പറഞ്ഞതുപോലെ തന്നെയായില്ലേ? മാധ്യമത്തിൽ നിറഞ്ഞു നിന്നില്ലേ? പക്ഷേ നിലവിലുണ്ടായിരുന്ന സൗഭാഗ്യങ്ങളെല്ലാം പോയെന്ന് മാത്രം. ലെനയ്ക്ക് അങ്ങനെ വരുമെന്നല്ല, ഇപ്പോൾ എന്താ കുറവെന്ന് മനസ്സിലാകുന്നില്ല. കൈ നിറയെ സിനിമകളാണ് താരസുന്ദരിക്ക്. തൻ്റെ പേരിൻ്റെ ഇംഗ്ലീഷ് സ്പെല്ലിങ്ങിൽ ഒരു എ കൂടി ചേർത്താണ് ലെന പേര് പരിഷ്കരിച്ചിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് താരം ഇക്കാര്യം അറിയിച്ചത്. എൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് ലെന എന്നാക്കിയിരിക്കുന്നു, എനിക്ക് ഭാഗ്യം ആശംസിക്കൂ എന്നാണ് ലെന കുറിച്ചത്. അതേസമയം ഉണ്ണിമുകുന്ദൻ നായകനായെത്തിയ മേപ്പടിയാനാണ് ലെനയുടേതായി പുറത്തിറങ്ങിയ അവസാന ചിത്രം. ചിത്രം വിജയകരമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. നവാഗതനായ വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മേപ്പടിയാൻ. ഉണ്ണിമുകുന്ദൻ ഫിലിംസിൻ്റെ ബാനറിൽ നിർമ്മിക്കപ്പെടുന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ആടുജീവിതം, ഭീഷ്മപർവം, വനിത, ആർട്ടിക്കിൾ 21 തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ ലെന പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ലെനയെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധായകൻ റഹീം ഖദർ സംവിധാനം ചെയ്യുന്ന വനിത മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രമാണ് ഭീഷ്മപർവം. ചിത്രം അടുത്ത മാസം തിയേറ്ററുകളിൽ എത്തും. ആടുജീവിതത്തിൽ നായകനായി എത്തുന്നത് പൃഥ്വിരാജാണ്. ലെന പറഞ്ഞുപോലെ പ്രാർത്ഥിക്കുന്നു, സൗഭാഗ്യങ്ങൾ കുന്നുകൂടട്ടെ. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 1,000,000 കടന്നിരിക്കുന്നു. സ്വർണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തു, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.